വീണ്ടും വാർത്തകളിലേക്ക്. കൈപ്പമംഗലം കാളവുറി കേന്ദ്രമാക്കി ഹാർട്ട് ബീറ്റ്സ് ആംബുലൻസ് സർവീസ് ആരംഭിച്ചു. ഇടി ടൈസൺ എംഎൽഎ ഫ്ലാഗ് ഓഫ് ചെയ്തു. മനുഷ്യജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ സമയത്ത് അവരെ വൈദ്യസഹായം കൊടുക്കാൻ അവരെ അങ്ങോട്ട് എത്തി. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്കിവിടെ ആംബുലൻസ് ഉള്ളത് വലിയ സഹായമാണ്. ഇവിടെ ആണെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ബന്ധപ്പെട്ടവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനുള്ള പ്രയത്നത്തിൽ പങ്കുചേരുകയാണ്. ആശുപത്രി എണ്ണം കൂടിയാൽ മാത്രം പോരാ നമുക്ക്, അല്ലെങ്കിൽ ആശുപത്രി ഉണ്ടായാൽ മാത്രം പോരാ, അവരെ അവിടെ എത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പ്രയാസകരമായിട്ടുള്ള ഈ പണി നിർവഹിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അല്ലേ, അദ്ദേഹം ഇത് ആരംഭിക്കുമ്പോൾ വളരെ കാലത്തെ ഒരു ആഗ്രഹമാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ഒരു ആംബുലൻസിൻ്റെ സർവീസ് തുടങ്ങണമെന്നും ആളുകളെ സഹായിക്കാതെ ഒരു പ്രവർത്തനത്തിൽ പങ്കാളിയാകണമെന്നൊക്കെ പറഞ്ഞത് അദ്ദേഹം ഇന്നലെയാണ്. ഡോക്ടർ നിദാൽ നൌഷാദ്, ഡോക്ടർ മുഹമ്മദ് ഫറാസ് മിഷാൽ, ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ ഫൗണ്ടർ അസീസ് കല്ലപ്പുറം, ലേഡീസ് വിംഗ് സംസ്ഥാന സെക്രട്ടറി റസീന അസീസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ്, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വഴി എത്തിച്ച മത്സ്യം ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധിച്ചു. മത്സ്യത്തിന് വേണ്ടത്ര ഗുണനിലവാരമില്ലെന്ന ആക്ഷേപം ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന. ബംഗാളിൽ നിന്ന് തൃശൂരിലെ ശക്തൻ മാർക്കറ്റിലേക്ക് വിൽപ്പനയ്ക്കായി എത്തിച്ചതായിരുന്നു മത്സ്യം. എന്നാൽ പ്രാഥമിക പരിശോധനയിൽ മത്സ്യത്തിന് നിലവാരമില്ലെന്ന് കണ്ടെത്താനായില്ല. അതേസമയം സാമ്പിളുകൾ കൂടുതൽ പരിശോധനയ്ക്കായി കാക്കനാട് ലാബിലേക്ക് അയച്ചു. ഇതിനിടെ പരിശോധനയ്ക്ക് വിധേയമാകാതെ ലോഡ് കയറ്റിപ്പോയ വാഹനം പോലീസ് ഇടപെട്ട് തിരികെ എത്തിച്ച് പരിശോധന നടത്തി. 36 പെട്ടി മത്സ്യമാണ് ട്രെയിൻ വഴി തൃശൂരിൽ എത്തിച്ചത്. ഇതിൽ 21 പെട്ടിയിൽ ഉണക്കമീനും ബാക്കി പെട്ടിയിൽ പച്ചമത്സ്യവുമായിരുന്നു. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികാഘോഷം നിറവേ. തൃപ്രയാറിന്റെ മണ്ണിൽ ചുവടുറപ്പിച്ച വിശ്വാസത്തിന്റെ 5 വാർഷികമാണ് ഇഷാര ആഘോഷിച്ചത്. സ്വർണശുദ്ധിയോടെ ഉപഭോക്താക്കളിൽ സംതൃപ്തിയുടെ വിശ്വാസം പകർന്നുകൊണ്ടിരിക്കുന്നതിനോടൊപ്പം വൈവിധ്യമാർന്ന സമ്മാന പദ്ധതികളും ഇഷാര ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇഷാര ഗോൾഡിന്റെ 5 വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി സ്ക്രാച്ച് ആൻഡ് വിൻ സമ്മാന പദ്ധതിയാണ് ഇഷാര നടപ്പാക്കിയത്. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. 5 പൂർത്തീകരിച്ച PRO ഉബൈദു, മറ്റ് സ്റ്റാഫ് അംഗങ്ങളായ നിതീഷ്, പ്രണവ്, സാദിഖ്, വിനീഷ്, ഫെബിൻ, മുഹമ്മദ്, ജോബി, സൗമ്യ, ലത, ബബിത, വിബിൻ, വിജയൻ, നിർമ്മല എന്നിവർക്ക് മൊമെന്റോ സമ്മാനിച്ചു. ഷോറൂം മാനേജർ ജിൻസൺ മംഗലത്തെ ചടങ്ങിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. June 5 ആരംഭിച്ച വാർഷികാഘോഷ പരിപാടികൾ July 5 വരെ നീണ്ടു നിൽക്കും. വാർഷികാഘോഷ നിറവിൽ പങ്കുചേരാൻ എല്ലാ ഉപഭോക്താക്കളെയും സ്വാഗതം ചെയ്യുന്നതായി മാനേജിംഗ് ഡയറക്ടർ സാഗർ പേട്ടയിൽ പറഞ്ഞു. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് 5 പിറന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ ഇഷാരയുടെ വളർച്ചയ്ക്ക് എല്ലാ സപ്പോർട്ടും നൽകിയ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെ ആഭിമുഖ്യത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. വാർഷിക ആഘോഷങ്ങളോട് ഭാഗമായി ഈ വരുന്ന 5 വരെയുള്ള എല്ലാ പർച്ചേസിനും സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും നൽകുന്നതാണ്. വിശ്വസ്തതയോടെ കഴിഞ്ഞ 5 ഇഷാരയ്ക്കൊപ്പം നിന്ന ഉപഭോക്താക്കൾക്ക് സ്നേഹവും നന്ദിയും അറിയിക്കുന്നതായി PRO ഉബൈദുവും പറഞ്ഞു. മതിലകത്ത് 6 മുൻപ് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മതിലകം പാപ്പിനിവട്ടം ബാങ്കിന്റെ തെക്കുവശം താമസിക്കുന്ന ഐരാട്ട് അനിൽകുമാറിനെയാണ് ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മാസം 19 മുതൽ ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് ബന്ധുക്കൾ മതിലകം പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇന്ന് രാവിലെയാണ് നാട്ടുകാർ മൃതദേഹം ആളൊഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത്. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൈപ്പമംഗലത്ത് കടലിൽ വഞ്ചി മറിഞ്ഞ മത്സ്യത്തൊഴിലാളി മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളം പഴഞ്ഞിയിൽ നിന്ന് ചാരായവും വോഷും പിടികൂടി. സംഭവത്തിൽ ഒരാളെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ചിന്ത്രാപ്പിന്നിൽ ദേശീയപാത 66 സ്റ്റോപ്പിൽ നിർത്തിയിട്ട ബസ് മുന്നോട്ടെടുക്കവേ സൈക്കിളിൽ ഇടിച്ച അപകടം. സൈക്കിൾ യാത്രികനായ വയോധികൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.